സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും തിരുവനന്തപുരം നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടിയായ ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നു. ഇന്ന് മുതൽ 23 വരെ ആറ്റിങ്ങൽ സൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഗ്രാമോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 75,000 തൊട്ട് 120,000 വരെ പ്രതിവർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്ന പദ്ധതി 9-ാം ക്ലാസ്സിലും 11-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതി പരീക്ഷ എഴുതി അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൽകുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെയൊക്കെ പ്രദേശത്ത് ധാരാളം കഴിവുള്ള വിദ്യാർത്ഥിനികൾ സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ കാരണം പഠനം നേരിടാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമം നേരിടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കാതെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളെക്കുറിച്ച് നമ്മുടെ പ്രദേശത്തെ കുട്ടികളുടെ രക്ഷാകർത്താക്കളെ അറിയിക്കാൻ നമുക്ക് പറ്റിയാൽ കേരളത്തിൽ 625 പേർക്ക് സ്കോളർഷിപ്പിനുള്ള ഒരു ഈ വർഷം 625 പേർക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 625 പേർക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഒരു 10% തിരുവനന്തപുരം ജില്ലയിൽ കിട്ടും. അത്രയും പേർക്ക് സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷാകർത്താക്കൾക്കുമൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ PM-YSHSVI സ്കോളർഷിപ്പ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മളെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര അറിവുള്ളതുകൊണ്ട് August 17 ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഈ വർഷത്തെ August 17 അടുത്ത വർഷം വീണ്ടും വരും. പക്ഷേ അത് ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ ഓരോ വകുപ്പിലുമുള്ള പദ്ധതികൾ ആ പദ്ധതികളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ 3 ദിവസം നടക്കുന്ന ഈ പരിപാടി. തീർത്തും സൗജന്യമായി കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ തരത്തിലുള്ള പരിപാടി നടത്തുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ആറ്റിങ്ങൽ ഈ പരിപാടി നടത്താൻ അവർ തീരുമാനമെടുത്തത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്, വളരെ സ്വാഗതാർഹമായിട്ടുള്ള. വി പാർവതി IAS, വി പളനിസ്വാമി IAS, എം അനിൽകുമാർ, ജി തുളസീധരൻ പിള്ള, ജി വി ദയാൽ പ്രസാദ്, ജൂണി ജേക്കബ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. 2-ാം ദിവസമായ നാളെ അത്തപ്പൂക്കള മത്സരം, നാടൻപാട്ട്, ഓണപ്പാട്ട് മത്സരങ്ങൾ, വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ നയിക്കുന്ന ക്ലാസുകൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. 3-ാം ദിവസമായ August 23 തിരുവാതിരക്കളി മത്സരം, വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, കലാപരിപാടികൾ, തുടർന്ന് സമ്മാന വിതരണവും സമാപന സമ്മേളനവും സംഘടിപ്പിക്കും. HP News, ആറ്റിങ്ങൽ.